ഒരു 175 രൂപയെന്നൊരു പൈസ കൂടുതലാണ്. ഉമ്മക്ക് വേണ്ട, പറ്റുമോ? ആ ശരി, കച്ചവടം നടക്കട്ടെ. ആ പോരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, വലിയ കടയുടെ ശോകണ്ട് കയറിയ അവന്മാരെ നമ്മളെ പറ്റിക്കും. ഇതുപോലെ ചെറിയ കടയാണെങ്കിൽ നമുക്ക് വിലയും പേശാം, നല്ല സാധനവും കിട്ടും. മനസ്സിലായോ? മനസ്സിലായി. വേഗം ബാക്കി മനജേ. നന്നായിട്ടുണ്ട് ചേട്ടൻ, ഇനി പാൻ്റ് ഇട്ടാ മതി. നീനെ കളിയാക്കണോ? ഏ അല്ല, നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോ സംശയം. ബാഗി എപ്പോഴത്തെ ഫാഷൻ? ബാഗി എന്താണ് ബാഗി? നിനക്കേ ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു, പിന്നെ പെണ്ണ് കാണാനുണ്ടെങ്കിൽ ഏതായാലും നല്ലതൊന്നും വാങ്ങണം, അപ്പോഴവിടെ വിചാരിച്ചു. നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ. ആ ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നില തുറച്ചിരുന്നില്ല. 100-200 ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടൻ. നിനക്കിത് എന്ത് തോന്നി ഭരതാ? അല്ല, ഇനി പാൻറ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് വാടാ അസത്തെ. ആ സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ ഉണ്ടേ? 2 ദിവസം കഴിയുമ്പോ ആള് വരും മാങ്ങ പറിക്കാൻ. അതെ, വാടാ. ഇതാ ഞാൻ പറയുന്നത്, വലിയ കടയാവുമ്പോ പഹയന്മാര് നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയും പേശാം, അപ്പൊ ഇങ്ങനെ നടുവേ വെച്ച് കീറേ ചെയ്യാം. വെറുതെ കളഞ്ഞിട്ട് വല്ല കാര്യമാണ് അച്ഛനെ, നോക്കി കളിക്കണ്ടേ. പറഞ്ഞ ഭയങ്കര തിരക്കാണ്, ഞാനും നോക്കട്ടെ. എത്രണോ? ഒന്നും മറിക്കാച്ചന, ഒരു അത്യാവശ്യ കാര്യം. ഭയങ്കര തിരക്കായിരുന്നു, ഞാൻ ആയതുകൊണ്ട് കിട്ടിയതാ. പൈസ കുടിക്കാൻ കളറ് സോഡാ സർബത്ത് ചായ എന്താ? പടം കൊള്ളാൻ കിട്ടും. വിജയകാന്ത് കലക്കിയിട്ടുണ്ട്, 4 സ്റ്റണ്ടും 3 പാട്ടുണ്ട്. ഞാനൊന്നല്ല സെക്കൻഡ് കയറി. എന്താ കരുണായിരുന്നു നമ്മുടെ ഫ്രണ്ടാ? അപ്പൊ വരാന്നേ, വരാല്ലോ. ഓഹോ, നീയാണോ ഭരതൻ? പുതുക്കാട് ഉത്സവത്തിന് മുച്ചീട്ട് കളിച്ചോണ്ടിരുന്ന ഇവനെ എന്റെ കൈ കിട്ടിയതാ. അന്നിവൻ രക്ഷപ്പെട്ടു വന്നു. എടോ കരുണാകരൻ സാർ, ഇവിടെ സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ. വണ്ടി വിട്. പറഞ്ഞ കേട്ടല്ല.
അങ്ങോട്ട് വന്നേ കണക്കാ. എന്താണോ ഇവിടെ ആശാൻ വന്നില്ലേ? അകത്തുണ്ട്, ജാമ്യം എഴുതിക്കൊണ്ടിരിക്കാ വക്കീല്. ആർക്കെങ്കിലും കിട്ടിയോടാ? എനിക്കൊന്ന് കിട്ടി ഇവിടെ. ഞാൻ ഡബിൾ മീനിങ്ങിലൊരു കാച്ചി കാച്ചി. പുള്ളിക്കത് മനസ്സിലായി തോന്നുന്നു, അതാ ഇവിടെ പൂശിയ. അപ്പോഴും വക്കീലാത്തെ വന്നത് കൊണ്ട് സാമ്പിളെ നിന്നു. ഇല്ലെങ്കി മോഷണവും പിടിച്ചോടിയും നടത്തില്ലോ സാറേ. പിന്നെ എന്തിനാ ഈ അറസ്റ്റും ജാമ്യം ഒക്കെ? 10-250 രൂപ വക്കീലിന് കൊടുക്കണം. കോടതിയിലെ പിഴ വേറെ. വല്ലപ്പോഴല്ലേ ഉള്ളൂ, കുറച്ച് പിഴ കൊടുക്ക്. ഞങ്ങളൊന്ന് കുലുക്കി കുത്തിയാൽ അത് കുറ്റം. സർക്കാരിന് കുലുക്കി കുത്താം. ABCD സീരീസിൽ അവര് 1 രൂപയ്ക്ക് 1,00,000 കൊടുക്കുന്നു, ഞങ്ങൾ 1 രൂപയ്ക്ക് 2 രൂപ കൊടുക്കുന്നു. അതെ, അവര് കറക്കി കുത്തുന്നു, ഞങ്ങൾ കുലുക്കി കുത്തുന്നു. നിങ്ങൾ ഞങ്ങളെ കുലുക്കാതെ കുത്തുന്നു. കൂലിക്കാരൻ എന്ത് പറഞ്ഞതാ? പുതുക്കാട്ട് വെച്ച് എന്നെ കിട്ടാത്തതിന്റെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന്. ഇനി കൈ കിട്ടുമ്പോ കണക്ക് തീർത്തോളാം. നീ എന്ത് പറഞ്ഞു? അറിയിച്ചാ മതി, സൗകര്യം പോലെ ഒന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അല്ലെന്താ? പോടാ പോടെ. ഏതാടാ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ കൂടെ കണ്ട ആ പെണ്ണ്? ഗൗരി, ലക്ഷ്മി മേഡം അവള്. ഓ, നിന്റെ എന്താ ചോദിക്കാൻ കാരണം? അല്ല, എസ് ഐ അവളെ കണ്ടെന്ന് തോന്നുന്നു. എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു. അവൾ ഏതാ, നിന്റെ ഭാര്യയാണോ, പെങ്ങളാണോ, ലവ് ആണോ, അതോ വേറെ വല്ല? ആളെ മനസ്സിലാകാത്തോണ്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. കണ്ണ അവിടം വരെ എത്തിയല്ലേ. ഇത് അധികം നാൾ നിൽക്കലടോ. 3-4 എൻക്വയറി പെൻഡിങ്ങിലാ. ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഉറപ്പാണ്. കൂരിക്കാടനില്ലേ, അകത്തുണ്ട്. ഡോക്ടർ എന്താ എസ്ഐയായിട്ട്? കൂലിക്കാരനല്ലേ, ഡോക്ടറെയൊക്കെ പരിചയം കാണും. എപ്പോഴാ ഒരു DNCയുടെ ആവശ്യം പറയാൻ പറ്റുമോ? DNC അതെന്താ? അത് നിനക്ക് പ്രായപൂർത്തി ആവട്ടെ, എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കി. ആ വേഞ്ചല്ലേ, വെട്ടുകാട് കളച്ചന്തേ ചെന്ന് 4 കാശുണ്ടാക്കാൻ നോക്ക്. അങ്ങോട്ട് തന്നെയാ പോകുന്നേ. വെട്ടുകാട് ഏതായാലും ഇവിടത്തെ ആമാന്റെ അധികാര പരിധി ഇപ്പടിയല്ലോ. അവിടെ വേറെ ആമ്പിള്ളേരാണല്ലോ SI ആയിട്ടിരിക്കുന്നേ. വേടാ ഞങ്ങൾ വരട്ടെ സാറേ. ഞങ്ങൾ വരട്ടെ, പണിക്കരോട് വിവരം പറഞ്ഞേക്കാം. എന്നാ അങ്ങനെ ഇങ്ങനെയുണ്ടോടാ ചെറുക്കൻ? കൊള്ള, 4 പേരോട് അളിയനാണെന്ന് പറയാൻ ഒരു അന്തസ്സുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നനക്കോടി പറയടി, തലമുടിയുടെ ഫാഷൻ വല്ല കുഴപ്പമൊന്നുമില്ലേ? ആണോ?